ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു അതിഥികളെ പരിചയപ്പെടാം. നമ്മുടെ വീട്ടിലെ പ്രാവ് ഒരു മുട്ടയിട്ടിട്ടുണ്ട്. രതൂട്ടനാണ് ഫസ്റ്റ് അത് കണ്ടത്. ഇത് പെൺപ്രാവാണ്. പ്രാവ് മറങ്ങിയിട്ട് അങ്ങനെ കാണുന്നില്ല. ഇത് ഒരു ദിവസം ഇന്ന് മുട്ടയിട്ടാൽ പിറ്റേ ദിവസം ഒരു മുട്ട, അങ്ങനെയാണ് ഇടുക. അങ്ങനെ രണ്ട് മുട്ടയാണ് കേട്ടോ ഇടുക. പ്രാവ് അങ്ങോട്ടേക്ക് പോയതിന് ശേഷം ഞാൻ എഗ്ഗ് കാണിച്ചുതരാം. ഇതാണ് കേട്ടോ ഇന്നൊരു മുട്ട ഇട്ടേക്കുന്നത്, നാളെ ഒരു മുട്ടയും കൂടി ഇടും. അങ്ങനെയാണ് സാധാരണ. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ മുട്ട വിരിയും. കുട്ടികൾ കൂടിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു വീട് പോലത്തെ ഒരു കൂട് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരാൾക്ക് പെൺകിളിയും ആൺകിളിയും അടിയിരിക്കും. ഒരാൾക്ക് മടുക്കുമ്പോൾ, ഒരാൾ പോകുമ്പോൾ മറ്റേ ആൾ വന്നിട്ട് അടിയിരിക്കും കേട്ടോ. ഇത് കറുപ്പ്, ഈ കറുപ്പ് കളറുള്ളതാണ് പെൺപ്രാവ്, മറ്റേത് ആൺപ്രാവാണ്. കുറേ സമയം ഒരാൾ ഇരുന്നാൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മറ്റേ ആൾ അങ്ങനെ മാറി മാറി ഇരിക്കും കേട്ടോ. ഞാനിങ്ങനെ മുട്ടയിടുന്നത് തൊട്ട് രണ്ടാഴ്ച മൂന്നാഴ്ചയല്ല, അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചാണ്. ഞാൻ അധികം അങ്ങോട്ട് അടുത്തേക്ക് പോകുന്നില്ല. അതിന് എന്തെങ്കിലും മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് എടുക്കുന്നത്. ഇവരാണ് ഫസ്റ്റ് മുട്ടയിട്ടത്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് മുട്ട രണ്ട് പ്രാവും കൂടി മുട്ടയിട്ടിട്ട് അടിയിരിക്കുന്നതുണ്ട്. അത് ഞാൻ പിന്നെ എടുത്തതാണ്. കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ മുട്ട വിരിഞ്ഞു. മൂന്ന് കുഞ്ഞുകളാണ് ഉണ്ടായത്. രണ്ട് മുട്ടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രാവിൻ്റെ മുട്ട ഇതിന് മല്ല എടുത്തു വെച്ചതാണ്. അതും കൂടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂന്ന് കുഞ്ഞുകളാണുള്ളത്. ഫസ്റ്റ് ദിവസമാണ് മുട്ട വിരിഞ്ഞ. ഫസ്റ്റ് ദിവസമുള്ള വിഷ്വൽസാണിത്. അതിൻ്റെ അമ്മ പുറത്തോട്ട് പോയ പോൾ എടുത്തതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം കുറച്ചൊന്ന് ചെറുങ്ങനൊരു ചിറകൊക്കെ വന്നിട്ടുണ്ട്. ഇത് വലുതായാലാണ് കേട്ടോ, ഭംഗിയാണ്. ഇപ്പം കാണുമ്പോൾ ഒരു എന്തോപോലെ. ഇത് അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവ് അടിയിരിക്കുന്നത്. ഇത് ഇപ്പുറത്തെ അടിയിരിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് വിരിഞ്ഞു, പിന്നെ രണ്ടെണ്ണം കൂടി വിരിയാനുണ്ട്. ഇത് കുറച്ചത് ഒരാഴ്ചയും കൂടി കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണ്. ഇപ്പോൾ ഏകദേശം ഒരു കളറൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒരു കാപ്പി കളറും അതേപോലെ തന്നെ കണ്ണ് നല്ല കാപ്പിയുള്ള കണ്ണ് തന്നെയാണ്. ഇത് ഒരു പ്രാവിൻ്റെ രണ്ട് മുട്ടിയാണ് ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടാണ് ഇനി വിരിയാനുള്ളത്. ഈ പ്രാവിൻ്റെ കൂടിൻ്റെ ഇപ്പുറം തന്നെ ഇവർ കുറച്ച് ഗപ്പിയൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ. പിന്നെ നമ്മുടെ ലവ് ബേഡ്സും അതേപോലെ തന്നെ റാബിറ്റൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ ഇതിന് തുളസി ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. പിന്നെ തുളസി തന്നെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ. മുയലിനായാലും ലവ് ബേഡ്സിനൊക്കെ കൊടുക്കാറുണ്ട്, നല്ലതാണ്. Thank you.
ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇത്. ഇത് നല്ല കുറച്ച് നല്ല കാപ്പി കളറ് കണ്ണും അതേപോലെ കാപ്പി കളറ് ചിറകും പൂട്ടൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രാവാണ്. വലുതായ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികൾ.